ഈ ഒരു പ്രഭാഷണത്തിലേക്കുള്ള ക്ഷണം എനിക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ മാർച്ച് മാസത്തിലാണ് ഉണ്ണിയേട്ടൻ എന്നെ വിളിക്കുന്നത്. അതിന് എനിക്ക് ആദ്യം കിട്ടിയിരുന്ന ഡേറ്റ് നാളെയായിരുന്നു. നാളെ ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ചയാണെങ്കിൽ നന്നായിരുന്നു, ഞാൻ ജോലി ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ചുകൂടെ സൗകര്യം വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ചെറിയൊരു ചേഞ്ച് അതിനകത്ത് വന്നു. ബഹുമാനപ്പെട്ട നാളെ ഇവിടെ പ്രഭാഷണം നടത്താൻ വരുന്ന DGP അദ്ദേഹത്തിന് നാളത്തെ ഡേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിളാണ്, വ്യാസന് ഒന്ന് തലേ ദിവസത്തേക്ക് ആക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് രണ്ടു ദിവസമാണെങ്കിലും പ്രയാസമില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്നെ ഇങ്ങനെ ആ ഒരു മാറ്റം ഉണ്ടായ കാരണക്കാരനായിട്ടുള്ള ഗുരുവായൂരപ്പനെ സ്മരിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഒരുപാട് നാളുകളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് അമ്പലപ്പുഴ പോയി ഭഗവാനെ ഒന്ന് കാണണം എന്ന്. പായസം കുടിക്കാനല്ല കേട്ടോ, അങ്ങനെ കരുതരുതേ, പായസം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എപ്പോഴും ഗുരുവായൂർ പോകുന്ന ഒരാളാണ് ഞാൻ. ഗുരുവായൂർ മാസത്തിലൊരു തവണയെങ്കിലും പോയി ഗുരുവായൂരപ്പനെ കാണാതിരിക്കുന്ന സമയം വളരെയധികം ദുർലഭമാണ്. അമ്പലപ്പുഴ പോയി ഭഗവാനെ കാണണം എന്ന് ഒരുപാട് നാളായിട്ടുള്ള ആശയാണ്. ആ അമ്പലപ്പുഴ പോയി ഭഗവാനെ ഒന്ന് കാണണം എന്ന് തീരുമാനിച്ച ദിവസം യഥാർത്ഥത്തിൽ ഈ പരിപാടിയിലേക്ക് ഞാൻ വരേണ്ട വെള്ളിയാഴ്ചയായിരുന്നു. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ കളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നും കൈകളിൽ നിൽക്കുന്ന അല്ലല്ലോ. ഭഗവാൻ നമ്മളെന്തെങ്കിലും ഒരു പ്ലാനുമായിട്ട് പോവുകയാണെങ്കിൽ ആ പ്ലാനുകളെ എങ്ങനെയൊക്കെ പൊളിച്ച് ഭഗവാന്റെ പ്ലാൻ നടപ്പിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് എപ്പോഴും സ്വന്തമാക്കുന്ന ഒരു മനുഷ്യനാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. ഭഗവാൻ എന്നോട് പറഞ്ഞു, വ്യാഴാഴ്ച വന്ന് എന്നെ കണ്ടാൽ മതി, ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്ന് 38 വ്യാഴാഴ്ചയാണ് എന്നാണ് ഞാൻ കരുതുന്നത് അല്ലേ. ഇടവ മാസത്തിലായത്തെ വ്യാഴാഴ്ച അല്ലേ ഇന്ന്. ഭഗവാൻ എനിക്ക് അപ്പോയിൻമെന്റ് തന്നിട്ടുള്ളത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് എന്നാണ് ഞാൻ അങ്ങനെ കരുതുന്നത്. അപ്പം അദ്ദേഹത്തിനൊരു അസൗകര്യം ഉണ്ടാവുന്നതും എനിക്ക് ഡേറ്റ് മാറ്റി ഇവിടെ വ്യാഴാഴ്ച വന്ന് നിങ്ങളെയൊക്കെ കണ്ട് സംസാരിക്കാൻ സാധിക്കുന്നതും എല്ലാം തന്നെ ആ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛയുണ്ട് മാത്രമാണ്.